ഇസ്ലാമത്തുൽ ഇസ്ലാം സംഘം പ്രസിഡന്റുമായ ലത്തീഫ് മദനി സാറെ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വർഷത്തെ വിജയബേരി പ്രവർത്തനങ്ങൾ കൂടാതെ നമ്മുടെ വളരെ വേദനാപൂർവം സാറിൻ്റെ ഓർമ്മകളിൽ നമിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. മറ്റൊരു ദുഃഖവാർത്ത, അല്ലെങ്കിൽ ഒരു വേദനിപ്പിക്കുന്ന ഒരു വിഷമവാർത്ത നമുക്കുണ്ട്. ഹയർ സെക്കൻഡറിയിലൊരു സാറ് ഇന്ന് ചെറിയൊരു ആക്സിഡൻ്റ് പറ്റി സർജറിയിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ പാരൻസ് മീറ്റ് നടത്തുമ്പോൾ ഒരുപാട് രക്ഷിതാക്കളെല്ലാം പങ്കെടുക്കാറുണ്ട്. പക്ഷേ മിക്കവാറും നമ്മൾ സ്ത്രീകളായിരിക്കും, വനിതകളായിരിക്കും. അത് നല്ല തന്നെയാണ് എന്ന് തോന്നിയതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു ഫാദേഴ്സ് മീറ്റ്. അത് ഈ വൈകുന്നേരം വിളിച്ചു ചേർക്കാനുള്ള കാരണം എല്ലാവർക്കും ജോലിയുള്ള ആളുകളാണ്. എന്നാലും ചില ആളുകൾക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഇത്രയധികം ആളുകൾ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളിവിടെ ഓരോ പരിപാടിയും എല്ലാവരും തിരക്കുള്ള ആളുകളാണ്. നമ്മളിവിടെ കുറേ ആളുകൾ ആശംസകളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാ പരിപാടികളും കൃത്യമായി ചാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയപരിധിയിൽ നിന്നുകൊണ്ട് എല്ലാവരും പൊതുവിദ്യാഭ്യാസ മേഖലയിലും സാധാരണക്കാരുടെയും പണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഒക്കെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന് തന്നെയാണ് ഇഷാഅത്തുൽ ഇസ്ലാം സംഘം, ഇതിൻ്റെ ഉടമസ്ഥാവകാശമുള്ള ഇഷാഅത്തുൽ ഇസ്ലാം സംഘം ആഗ്രഹിക്കുന്നത്. ട്രെയിനിങ് ക്ലാസ്സുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെ തന്നെ നിരന്തരമായി ഈ സ്ഥാപനത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലാണ് 1900 നമ്മുടെ റോൾ മോഡലായിട്ടാണ് കാണുന്നത്. പലപ്പോഴും പിതാക്കന്മാരെ അനുകരിക്കുവാനാണ് നമ്മുടെ ിക്കുന്ന വിശിഷ്ട വ്യക്തികൾ. പഠിച്ച ഒരു വിദ്യാലയത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയും അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയും കാണുമ്പോൾ ഒരു പൂർവ്വ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി സ്ഥാപിതമായിട്ടുള്ള ഒരു വിദ്യാലയമായിരുന്നു നമ്മുടെ വിദ്യാലയം. 1900 പാഠ്യേതര വിഷയങ്ങളിലായാലും ഒക്കെ പരപ്പനങ്ങാടി സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ മുകളിലുമായിട്ടും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളെ ഞാനിങ്ങനെ എന്നെ കണ്ടുകൊണ്ട് കാണുകയാണ്. അവർക്കൊക്കെ അഭിമാനിക്കാൻ ഉള്ള രീതിയിൽ ഈ സ്ഥാപനം ഇന്ന് എല്ലാം തികഞ്ഞു എന്ന് സർട്ടിഫൈ ചെയ്യുന്നവരാണ് പിതാക്കൾ. എൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം, അപ്പം മകനെവിടെ പോയി 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ കുട്ടിയുടെയും ഉമ്മയും മറ്റുള്ളവരൊക്കെ തന്നെ പറഞ്ഞു അവന് നാളെ വീട്ടിൽ വന്ന്. പിന്നെ അവൻ്റെ വാപ്പ റിയാദിലാണ്, സൗദി അറേബ്യയിൽ വിദേശത്താണ്. അപ്പനു വേണ്ടി എല്ലാ കാര്യങ്ങളും ആ പിതാവ് അവിടുന്ന് കഠിനാധ്വാനം ചെയ്തു. നമുക്കിവിടെ ആശംസ അർപ്പിച്ച നമ്മുടെ ഇഷാഅത്തിൻ്റെ പ്രസിഡന്റ്. ഇവിടുത്തെ അധ്യാപകർ 40 കുട്ടികളാണ് നമ്മുടെ സ്കൂൾ അസിസ്റ്റൻസി പരീക്ഷ ചെയ്തത് കഴിഞ്ഞ വർഷം. എല്ലാ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും സ്കൂൾ തുറക്കുന്നതിൻ്റെ മുന്നോടിയായി തന്നെ മെയ് 30 വരെ ഓരോ ദിവസത്തെ ഒരു ക്ലാസ് കൊടുക്കാൻ കഴിഞ്ഞു. ഇപ്രാവശ്യം നമ്മുടെ SSLC കുട്ടികളെ 9 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ 4:45 വരെയുമാണ് സീരീസ് പരീക്ഷകൾ നടക്കുന്നത്. പിന്നെ ജനുവരി 23 മുതൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഏരിയ, അതെല്ലാവർക്കും അറിയുന്നതാണ്, പഠന പിന്നോക്കമുള്ള അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ട്യൂഷൻ ഇല്ലാത്ത മക്കളുണ്ട്. അപ്പം അവർക്ക് വേണ്ടി ജനുവരി 23 മുതൽ പ്രാദേശിക പഠന കളരി നമ്മുടെ കഞ്ഞിത്തോട് മദ്രസയിൽ വെച്ച് ഉമ്മമാരാവട്ടെ എല്ലാവരും ഒരുമിച്ച് നിന്ന് അധ്യാപകരും മാനേജ്മെൻറ്റും ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ നടന്നാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കും. എന്താണെന്ന് തിരിച്ചറിയാത്ത മക്കളാണെങ്കിൽ ഈ അധ്വാനങ്ങളെല്ലാം വെറുതെ ആയി പോകും. അതുകൊണ്ട് ഈ ഒരു പ്രായം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രായത്തിൽ നന്മയുടെ മാർഗത്തിലേക്ക് നമ്മൾ തിരിച്ചുവിട്ടാൽ നമ്മുടെ മക്കൾ നന്നാകും. നമ്മുടെ മക്കള് ഈ വർഷം 10-ാം ക്ലാസ്സിലെ കുട്ടികളുമായി ഒരു വിനോദയാത്ര പോയി. നിങ്ങൾക്കറിയാം വിനോദയാത്ര പോകുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ 10-ാം ക്ലാസ്സിലെ കുട്ടികൾ ഏറ്റവും പ്രശ്നക്കാരായ മക്കളായിരിക്കും. അങ്ങനെയാണ് സാധാരണ എന്റെ ലക്ഷ്യം എന്നൊക്കെ ചോദിച്ച് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മറുപടി പറഞ്ഞ് കുറച്ചു നേരമെങ്കിലും അവരുമായി സംസാരിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട് എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം, പക്ഷെ കുറവാണ്. ഇതൊക്കെ സ്ത്രീ ഉണ്ടാപ്പതിയിൽ അച്ചടക്കമുള്ളത് എന്ന് തോന്നും. ഇത് രക്ഷിതാക്കൾക്കുള്ള അച്ചടക്കമാണ്.
കുട്ടികളുടെ അച്ചടക്കം അവിടെ പറഞ്ഞു കഴിഞ്ഞു. രക്ഷിതാക്കൾ എന്തൊക്കെയാണ് അച്ചടക്കം, അവരുടെ ഇനി അങ്ങോട്ടുള്ള കുറച്ച് കാലത്ത് അച്ചടക്കവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ചെയ്യേണ്ടത്. പക്ഷെ ഓർമ്മിക്കുക, ഈ വർഷം നമുക്ക് എനിക്കും നിങ്ങൾക്കും ഈ ടീച്ചേഴ്സിനൊക്കോട് കൂടി പാസ്സാവേണ്ട ബാധ്യത നമ്മളെല്ലാവരുമാണ് ഏറ്റെടുക്കേണ്ടത്. ഇങ്ങനെ ഒരു മീറ്റ് കുളിച്ചോണ്ടുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ, ഈ കുട്ടികളെ മക്കളൊക്കെ നമ്മുടെ കുട്ടികളുടെ റോൾ മോഡലുകൾ, ക്രിക്കറ്റ് കളിക്കാരുടെ റോൾ മോഡൽ, അതിനനുസരിച്ചുള്ള ജീവിതമായിരിക്കണം നമ്മൾ നയിക്കേണ്ടത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. നമ്മൾ പലപ്പോഴും നമ്മള് സൂക്ഷിച്ചുണ്ടാവും, നിങ്ങളോട് ഇവിടെ ഹയർ സെക്കൻഡറിയില് പാരന്റ്സ് മീറ്റിംഗ് നടക്കുകയായിരുന്നു. മൂന്ന് അനുഭവങ്ങൾ പറയാം. ഒന്നൊരു കുട്ടിയും പാരന്റ് വന്ന് പറഞ്ഞത് കുട്ടിക്ക് പഠിച്ചിട്ട് അത് മനസ്സിൽ നിൽക്കണില്ല, മാർക്ക് കുറഞ്ഞു എന്നൊരു പേടി. അപ്പം പാരന്റിന് മാറ്റിയത് കുട്ടിനോട് മാത്രം സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞത് ഭയങ്കര പ്രഷറാണ് സാറ് വീട്ടിൽ നിന്ന്, കാരണം എസ് എൽ സി ഫുൾ എ പ്ലസ് ഉണ്ട്, പ്ലസ് വണ്ണിന് അത് കിട്ടിയിട്ടില്ല. അപ്പം അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നൊരു അർദ്ധ വിരാമത്തിലാണ് നിർത്തിയിട്ടുള്ളത്, ഒരു ഭീഷണി പോലെ. ഈ മൂന്ന് കുട്ടികൾക്കും ഇത് ആദ്യത്തെ കുട്ടിക്കും അവസാനത്തെ കുട്ടിക്കും ഉള്ള ഒരു ഫീലിംഗ് അവരുടെ കൂടെ ആരും ഇല്ല എന്നുള്ളതാണ്. മാർക്ക് കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അവരുടെ ഒക്കെ ഒരു പേടി. രണ്ട് വയസ്സ് കുറഞ്ഞ കുട്ടികളാണ്, മാനസിക വളർച്ച, ശാരീരിക വളർച്ച അല്ല, കർണോളജിക്കൽ ഏജ് അല്ലെ, മെന്റൽ ഏജ് രണ്ട് വർഷം കുറവാണ്. അപ്പൊ ആ രണ്ട് വർഷം ശരിക്കും എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ മാനസിക വളർച്ച ഇടയിലാണ് രക്ഷിതാക്കൾ അധ്യാപകരായിട്ട് നമ്മൾ ചെക്ക് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റ് കോവിഡിന് ശേഷമുള്ള കുട്ടികൾ പ്ലഷർ സീക്കിംഗ് ആണ്, സന്തോഷമുള്ള സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവര് അവർക്കൊരു പ്ലഷറിന്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, സന്തോഷത്തിന്റെ കൂടെ കുറച്ച് ഒരു ഒരു പരീക്ഷയും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ. മോള് വന്നിട്ട് ഇപ്പൊ 3 ദിവസമായി ക്ലാസ്സിലേക്ക്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഓള് കാലിൻ്റെ മണ്ട് മസിൽ വേദനിക്കുന്നു. രാവിലെ ട്യൂഷൻ ഉണ്ട്, അതുപോലെ രാത്രി 6 മുതൽ 9 വരെ ട്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇന്ന് ഡോക്ടറോടെ കാണിച്ചത്, സാറിനോട് കാണിച്ചത്. വീട്ടിൽ നിന്ന് രാത്രി പുലർച്ചെ 4 മണിക്ക് എണീറ്റ് പഠിക്കുന്നുണ്ട് കറക്റ്റ്, എല്ലാ ദിവസവും നമ്മളും കൂടുതൽ എണീക്കും. പക്ഷെ അതിൻ്റെ ശേഷം ഇപ്പോൾ ഒരു പുരോഗതി, ഇപ്പോൾ പരീക്ഷ ഇപ്പോൾ ട്യൂഷന് രാത്രി 5 മണി മുതൽ പാരൻസിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയുണ്ട് ക്ലാസ്സിൽ എന്നുള്ളത് മാഷ് ഒന്ന് വിവരിച്ച് തന്നാൽ നമുക്കതും കൂടി അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സ്നേഹിക്കുന്നുണ്ട് എൻ്റെ മകനെ, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എനിക്ക് വലിയൊരു സന്തോഷമാണ്. ഇനിയും ഞങ്ങൾ പ്രതീക്ഷയോട് കൂടിയിട്ട് ഞങ്ങളിരിക്കും, ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ആ സുബ്രഹ്മണ്യസ്വാമി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും എന്ന് സന്തോഷമായിട്ട് പറയാം. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമ്മളെ ഇപ്പോൾ ഈ ക്ലാസ് വിജയവേരിൻ്റെ ഭാഗമായിട്ട് ക്ലാസ്സുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 10 ഡിയിൽ പഠിക്കുന്ന കുട്ടിയുടെ ഫാദറാണ് സംസാരിച്ചത്. അമീന ടീച്ചറാണ്. ഈ ഒരു സമയം നമുക്ക് ഒരിക്കലും നഷ്ടമാകരുത്, നഷ്ടമാകില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മുടെ ഉമ്മമാരത് നിങ്ങളെല്ലാം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ കുട്ടികൾക്ക് തുടർന്നുള്ള പഠനത്തിൽ അവരാകെ